ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ലങ് ക്യാൻസറിനെ കുറിച്ചാണ്. ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശത്തിലെ അർബുദം നമ്മളുടെ നാട്ടിലും ലോകമെമ്പാടും ക്യാൻസറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ്. ഇന്ത്യയിൽ ഏകദേശം 67,000 പേര് ഓരോ കൊല്ലം ഈ അസുഖം വരാറുണ്ട്. അതിൽ നിന്ന് 65,000 പേരോളം ഓരോ കൊല്ലം മരണപ്പെടാറുമുണ്ട്. ഇത് എന്താണ് ലങ് ക്യാൻസർ? അത് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ശ്വാസകോശത്തിലുള്ള സെൽസിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങൾ കാരണം വരുന്ന അർബുദമാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ലങ് ക്യാൻസർ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ? സാധാരണഗതിയിൽ കാണുന്നത് വളരെ കാലം നിലനിൽക്കുന്ന ഒരു ചുമ, മാറാത്തൊരു ചുമ, ആഴ്ചകളോളം മാറാത്തൊരു ചുമ, കഫത്തിൽ വരുന്ന രക്തം, ശ്വാസം വലിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വരുന്ന നെഞ്ചുവേദന, വിശപ്പില്ലായ്മ വരിക, നമ്മളുടെ വെയിറ്റ് കുറയുക, നമുക്ക് വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. പിന്നെ ലങ് ക്യാൻസർ വേറെ അവയവങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ആ അവയവത്തെ ബാധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ വരാം. ഉദാഹരണത്തിന് നമ്മുടെ എല്ലുകളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ നമുക്ക് ബോൺ പെയിൻസ് ആയിട്ട് വരാം. നമ്മളുടെ കരളിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞപ്പിത്തമായിട്ട് വരാം. നമ്മളുടെ തലച്ചോറിന് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന, തലകറക്കം, ഛർദ്ദിൽ എന്നിവയൊക്കെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തും ലിംഫ് നോഡ് എന്ന് പറഞ്ഞ ഗ്ലാൻഡുകൾ ഉള്ളത്, അതിൻ്റെ വളർച്ച ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ. ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശത്തിലെ അർബുദം വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം പുകവലിയാണ്. ഏകദേശം 80% മരണങ്ങൾ, ഈ അസുഖം കൊണ്ട് വരുന്ന മരണങ്ങൾ പുകവലി കാരണം മാത്രമാണ്. അത് ഏത് തരം പുകവലിയാണെങ്കിലും, അതായത് സിഗരറ്റായാലും ബീഡി ആയാലും സിഗാറായാലും പലതരം സിഗരറ്റുകൾ, അതായത് ലോ ടാർ സിഗരറ്റ്, മെന്തോൾ സിഗരറ്റ് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇതെല്ലാം തന്നെ ക്യാൻസർ വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ആണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്. നമ്മൾ ദീർഘകാലം സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുകയോ അല്ലെങ്കിൽ ഇടപഴകുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. വേറൊരു കാരണമാണ് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ. നമ്മൾ ശ്വസിക്കുന്ന വായു തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ, വളരെ പൊല്യൂട്ടഡായ ഒരു വായു ആണെങ്കിൽ നമ്മൾക്ക് ക്രമേണ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടി വരികയാണ്. അതല്ലാതെ തന്നെ വേറെ കുറച്ച് റെയർ കാരണങ്ങളുമുണ്ട്. ചെറുപ്പകാലത്ത് വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മുടെ ശരീരത്തിന് റേഡിയേഷൻ അടിക്കേണ്ട ആവശ്യം വന്നാൽ, അതുപോലെ വളരെ അപൂർവമായിട്ട് പാരമ്പര്യമായിട്ടും ഈ ക്യാൻസർ വരാം. നമ്മൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ? ഏറ്റവും ഉചിതമായിട്ട് വേണ്ടത് ഒരു നല്ലൊരു ഫിസിഷ്യൻ നമ്മളെ പരിശോധിക്കുകയും നമ്മളുടെ ഹിസ്റ്ററി എടുക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവരൊരു സ്കാനിങ് ചിലപ്പോൾ ആവശ്യപ്പെടും. സാധാരണഗതിയിൽ ശ്വാസകോശത്തിൻ്റെ സ്കാനിങ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വേറെ അവയവങ്ങൾക്ക് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വേറെ അവയവങ്ങളുടെയും സ്കാനിങ് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആധുനികമായിട്ടുള്ള ഒരു സ്കാൻ ചെയ്യുന്നത് പെറ്റ് സി ടി സ്കാനാണ്. അതൊരു ഹോൾ ബോഡി സ്കാനാണ്. നമ്മുടെ ശരീരം ഒട്ടാകെ ഒരേ സമയത്ത് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നൊരു പ്രക്രിയയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഓങ്കോളജിസ്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് എവിടെയാണ് ആ മുഴയുള്ളതോ അല്ലെങ്കിൽ എവിടെയാണോ ഇത് ബാധിച്ചേക്കുന്നതോ ആ ഭാഗത്തുനിന്ന് നമ്മൾക്കൊരു ബയോപ്സി, ഒരു ചെറിയൊരു സൂചി ഉപയോഗിച്ച് ആ ക്യാൻസറിൻ്റെ ഒരു അംശം നമ്മൾ പുറത്തേക്കെടുത്ത് അത് പെത്തോളജിക്കൽ ടെസ്റ്റിനായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഒത്തിരി വിവിധ തരം പെത്തോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എന്ത് ക്യാൻസറാണ്, എന്ത് തരം ലങ് ക്യാൻസറാണെന്ന് നിർണ്ണയിക്കുന്നത്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗമല്ല എന്നുള്ളൊരു സത്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ ലങ് ക്യാൻസർ പോലെ തന്നെ പല അവയവങ്ങളിലും അസുഖം, ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ വ്യത്യാസമായ രോഗങ്ങളാണ്. അതുപോലെ തന്നെ ലങ് ക്യാൻസറിൽ തന്നെ പല തരം ലങ് ക്യാൻസറുകളുണ്ട്. നോൺ സ്മോൾ സെൽ, സ്മോൾ സെൽ എന്നൊക്കെ പറയുന്ന പലതരം ലങ് ക്യാൻസറുകളുണ്ട്. അതിൻ്റെയൊക്കെ ചികിത്സാ രീതികളും വ്യത്യാസമുണ്ട്. അത് ഭേദമാകാനുള്ള സാധ്യതകളും വ്യത്യാസമുണ്ട്. അതിൻ്റെ ചെക്കപ്പും അതിൻ്റെ ടെസ്റ്റുകളും എല്ലാത്തിലും ചെറിയ ചെറിയതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് നിർണ്ണയിക്കേണ്ടത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ലങ് ക്യാൻസർ വന്നാൽ എന്തൊക്കെ ചികിത്സകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിനൊരു സ്റ്റേജിംഗ് സിസ്റ്റം ഉണ്ടെന്ന് ചിലവർക്കെങ്കിലും അറിയാമായിരിക്കും. അത് നമ്മൾ സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 4 വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജ്. സ്റ്റേജ് 1, 2 നമ്മൾ ഏർലി സ്റ്റേജ് ആയിട്ടാണ് വിശേഷപ്പെടുത്തുന്നത്. സ്റ്റേജ് 3, 4 അഡ്വാൻസ് സ്റ്റേജുകളായിട്ടാണ് നമ്മൾ വിശേഷപ്പെടുത്തുന്നത്. സ്റ്റേജ് 1 വരുന്ന ലങ് ക്യാൻസറുകൾ ഒരുപക്ഷെ ശസ്ത്രക്രിയ മാത്രം ചെയ്താൽ തന്നെ ഭേദമാക്കാൻ സാധ്യമുള്ള ഒരു സ്റ്റേജാണ്.
സ്റ്റേജ് ടു ആകുമ്പോഴത്തേക്കിനും ശസ്ത്രക്രിയയുടെ ഉപരിയായിട്ട് നമ്മൾക്ക് ചിലവർക്ക് കീമോതെറാപ്പി അഥവാ റേഡിയേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. സ്റ്റേജ് 3 ആകുമ്പോഴത്തേക്കിനും സർജറി സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാകാറുണ്ട്. അങ്ങനെ സർജറി അഥവാ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ അവർക്ക് കീമോതെറാപ്പി റേഡിയേഷൻ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നൊരു പ്രക്രിയയാണ് ഉള്ളത്. പിന്നെയുള്ളത് സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ നിന്ന് വേറെ അവയവങ്ങളിലേക്ക് ഓൾറെഡി സ്പ്രെഡായ ഒരവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടൊരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ നോക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്നത് കൺവെൻഷണൽ കീമോതെറാപ്പി, സാധാരണ ഗതിയിലുള്ള കീമോതെറാപ്പിയാണ് കൊടുക്കുന്നത്. അതല്ലാതെ ഒത്തിരി ആധുനിക ചികിത്സാ രീതികൾ ഈ ശ്വാസകോശ അർബുദത്തിന് ഈ അടുത്ത കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. ടാർഗറ്റഡ് തെറപ്പി, ഇമ്യൂണോ തെറപ്പി, കമ്പൈൻ തെറപ്പി എന്നൊക്കെ പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ഓങ്കോളജിസ്റ്റ് നിങ്ങൾ വിശദമായിട്ട് സംസാരിച്ച് അവരുടെ അടുത്ത് പഠിക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് ലങ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുക, വരാതിരിക്കാൻ നോക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ പുകവലി നിർത്തുക, അഥവാ പുകവലി തുടങ്ങിയിട്ടില്ലെങ്കിൽ പുകവലി തുടങ്ങാതിരിക്കുക. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് 75% നമ്മൾക്ക് ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. നമ്മൾ മാസികകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള അത്ഭുത ചികിത്സാ രീതികളും അതുപോലെ തന്നെ മാജിക്കലായിട്ടുള്ള ഡയറ്റുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇതുവരെ ഒരു ഡയറ്റും ഒരു സപ്ലിമെൻസും നമ്മൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുകയോ അല്ലെങ്കിൽ വന്ന ക്യാൻസർ കുറയ്ക്കാനോ ക്യൂർ ചെയ്യാനായിട്ടോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു വിധത്തിലും ഒരു ശാസ്ത്രീയ പഠനത്തിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഡോക്ടർമാരും നിങ്ങളോട് സ്ഥിരം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു നല്ല ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് കഴിക്കുക. അതായത് ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുക. സ്ഥിരമായിട്ടൊരു എക്സസൈസ് ചെയ്യുക. നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ നമ്മളുടെ വെയ്റ്റ് കുറച്ച് നോർമൽ വെയ്റ്റിലേക്ക് വരാൻ ശ്രമിക്കുക. സ്ഥിരം എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഡെയിലി ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റ്, ആഴ്ചയിലൊരു 5-6 ദിവസം നമ്മൾ ചെയ്താൽ മതിയാകും. പിന്നെ ഏറ്റവും പ്രധാനം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പുകവലി നിർത്തുക എന്നുള്ളതാണ്. ഇനി അഥവാ നമ്മൾക്ക് ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഡോക്ടറോട് ചോദിക്കേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ടത് ഇത് എന്ത് തരം ലങ് ക്യാൻസറാണെന്നാണ്. ഇത് എവിടെയാണ് ബാധിച്ചേക്കുന്നത്, വേറെ എവിടെയെങ്കിലും ആയിട്ട് അത് പടർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഈ ക്യാൻസറിൻ്റെ പ്രത്യാഘാതങ്ങളും ഇത് എത്രത്തോളം ഭേദമാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ ചോദിക്കണം. എന്തൊക്കെയാണ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. എന്തൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് രീതികളും നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വേറെ ഏതെങ്കിലും ഡോക്ടർമാരെ സമീപിക്കണോ എന്ന് ചോദിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ശ്വാസകോശത്തിൽ നിന്ന് ഉദാഹരണത്തിന് കരൾ വരെ പോയി കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഉണ്ടാകും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണേണ്ടി വരും. അതുപോലെ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ഓങ്കോളജിസ്റ്റിനെ അടുത്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ പോകുന്നതിന് തെറ്റുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്ര വേഗം തുടങ്ങണം, അത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം എടുക്കും, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ പാർശ്വഫലങ്ങൾ കാണാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ റിസ്കുകൾ എന്ന് ഡോക്ടറെ ചോദിച്ച് മനസ്സിലാക്കുക. ഇങ്ങനത്തെ സൈഡ് എഫക്ട്സ് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് എനിക്ക് എങ്ങനെ നേരിടാൻ പറ്റും, എങ്ങനെ അതിനെ മറികടക്കാൻ പറ്റും എന്നും ചോദിക്കാം. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുക, എപ്പോഴാണ് അടുത്ത ചെക്കപ്പിന് വരിക, ആ സമയത്ത് ഏതൊക്കെ ടെസ്റ്റുകളാണ് പിന്നെ ചെയ്യുക, തിരിച്ചു വരാൻ എത്രത്തോളം സാധ്യതയുണ്ട്, വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എൻ്റെ ജീവിതശൈലിയിലോ ഭക്ഷണശൈലിയിലോ വരുത്താനുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഒരു നമ്മളുടെ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഇതിൻ്റെ ഉപരിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രയും വേഗം നിങ്ങളോട് തിരിച്ച് അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.